എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു പ്രത്യേക റെസിപ്പി തന്നെയാണ് കേട്ടോ. അത് പ്രോൺസ് വെച്ച് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പെരട്ടാണ്, ചെമ്മീൻ പെരട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി ചെയ്യുന്നതിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജസ് വന്നു, ചേച്ചി എന്താ നോൺ വെജിറ്റേറിയൻസിനെ മറന്നുപോയോ, അതുപോലെ നോൺ വെജ് റെസിപ്പീസ് ഒട്ടും തന്നെ ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഫുൾ വെജിറ്റേറിയൻ ചാനലായോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് മെസ്സേജ് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ ആരും മറന്നിട്ടില്ല, വെജിറ്റേറിയൻസിന് മാത്രമായിട്ടൊരു ചാനലും അല്ല ഇത്. എല്ലാ വിധത്തിലുള്ള റെസിപ്പീസും എനിക്കറിയാവുന്നതും നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതും പിന്നെ ആർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റാവുന്നതും ആയിട്ടുള്ള റെസിപ്പീസാണ് ഈ ചാനലിൽ ഇടുന്നത്. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെജിറ്റേറിയൻസിനും വെജിറ്റബിൾ ഫുഡ്സിനും പ്രിഫറൻസ് കൊടുത്തുനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നോൺ വെജിറ്റേറിയൻസിനെ മറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന്. ലാസ്റ്റ് ഒരു വീഡിയോയിൽ പുതിയ റെസിപ്പി തന്നെയാണ് അങ്കണ്ണൻ ബിരിയാണി. അപ്പോൾ അങ്കണ്ണൻ ബിരിയാണി എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പീസ് ഇനിയും കാണും. അപ്പോൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മസാലക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. എന്നിട്ട് അതിൽ പറയുന്ന പോലെ എല്ലാം ഫോളോ ചെയ്തിട്ട് അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ പെരട്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. മാത്രമല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ വരുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ഈ സ്പെഷ്യൽ പെരട്ടിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. പ്രത്യേക കൂട്ടിൽ തയ്യാറാക്കുന്ന ചെമ്മീൻ പെരട്ടിനായിട്ട് ഇവിടെ ഞാൻ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ചെമ്മീൻ്റെ മുകൾ ഭാഗത്ത് ഉള്ളതെല്ലാം വരഞ്ഞ് ഒരു പ്രത്യേക കറുത്ത നാരുണ്ട്. അതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ. ഞാൻ ഇതിന് മുൻപത്തെ ചെമ്മീൻ റെസിപ്പികളിലൊക്കെ അത് എങ്ങനെ ക്ലീൻ ചെയ്യുന്ന വിധം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വൃത്തിയാക്കിയതിന് ശേഷം അര കിലോ ഉണ്ട് ഈ ചെമ്മീന്. എല്ലാതും വൃത്തിയാക്കിയതിന് ശേഷമുള്ള കിലോ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ കൂട്ട് അര കിലോ ചെമ്മീനിനുള്ള കൂട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനും കൂടുതൽ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മെഷർമെൻ്റ് ഒക്കെ അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക കേട്ടോ. ചെമ്മീൻ നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ലാസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും തിരുമ്പി വെച്ച് അരമണിക്കൂറിന് ശേഷം വീണ്ടും കഴുകിയെടുത്തിട്ടുള്ള ചെമ്മീനിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, ചെമ്മീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് നമുക്ക് പുരട്ടി വെക്കണം കേട്ടോ. ഏകദേശം ഒരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് നമുക്ക് അരമണിക്കൂറിന് ശേഷം വേവിച്ചെടുക്കാം. ഇനി പെരട്ടിനായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതി പത്രിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു നാല് ഏലക്കായ, ഒരു നാല് ഗ്രാമ്പു, ഒരു ചെറിയ സ്റ്റാറ്, അതായത് തക്കോലം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിനെ ചേർക്കാൻ ശ്രമിക്കുക. കുരുമുളകിൻ്റെ എരിവാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുക കേട്ടോ. കുരുമുളകിൻ്റെയും ഗ്രാമ്പൂവിൻ്റെയും എരിവാണ് ഇതിൽ മുന്തി നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ജീരകം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം, ഇത് പ്രധാനം തന്നെയാണ്. ഒരു ടീസ്പൂൺ പെരുംജീരകം കൂടിയും ചേർത്ത് ഇത് വറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് മിക്സിയിലേക്ക് ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് നിറത്തിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ഞാൻ ഏകദേശം ഒരു രണ്ടര ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒട്ടും എരിവില്ലാത്തതാണ്, നമുക്കിതിൽ കുരുമുളകിൻ്റെ എരിവാണ്. പിന്നെ നമ്മൾ പുരട്ടി വെക്കുമ്പോൾ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് പ്രോൺസ് വേവിച്ചെടുക്കുമ്പോൾ പ്രോൺസിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ആ എരിവ് പിടിച്ചോളും. ഇപ്പം നമുക്ക് ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി അടുത്തത് വേണ്ട മല്ലിപ്പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടി ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇനിയിത് നമുക്ക് നന്നായിട്ട് ദൈത്ത് പോലെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ പുരട്ടിൻ്റെ കൂട്ട്. കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒന്ന് രണ്ട് ചേരുവകൾ അരച്ചെടുക്കാനുണ്ട് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചോള, അതുപോലെ ഒന്നര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഇഞ്ചി കുറച്ചധികം വേണം വെളുത്തുള്ളിയെക്കാട്ടിലും. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് ഇവ ചേർത്തിട്ട് ഒന്ന് തിരിച്ചെടുക്കാം. ഇതിൽ വെള്ളം ചേർക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വെറുതെ തിരിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം
വെള്ളം ചേർത്ത് ഒന്ന് തിരിച്ചെടുക്കുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ പേസ്റ്റായി അരയണമെന്നൊന്നുമില്ല, ഈ ഒരു പരുവേ ആവശ്യമുള്ളൂ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടുക, അത്ര ആവശ്യം. ഇനി നമുക്ക് അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഈ പെരട്ടുണ്ടാക്കണം കേട്ടോ, എന്നാലാണ് കറക്റ്റ് സ്വാദ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് സവോള 3 എണ്ണം ഞാൻ ഘനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, ഉള്ളി നല്ല ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഉള്ളി ഒന്ന് ഇതുപോലെ ഒന്ന് മയങ്ങി വന്നാൽ മതി കേട്ടോ. ഉള്ളി ഒന്ന് ജസ്റ്റ് ക്രിസ്റ്റൽ പരുവായിട്ടൊന്ന് മയങ്ങി വരിക പറയും. ആ ഒരു സമയത്ത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി നന്നായിട്ട് 2-4 മിനിറ്റ് ഇത് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ, ഉള്ളി നന്നായിട്ട് ഒന്ന് സോഫ്റ്റായി കിട്ടും അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് പച്ചമണൊക്കെ മാറി ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്തു. ഈ ചെമ്മീൻ നമ്മൾ 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ആ വെള്ളത്തോടുകൂടി ഞാൻ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്കായി തക്കാളിയോ അല്ലെങ്കിൽ കൊടംപുളിയോ സാദാ പുളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇത് അടാറ് സ്വാദിലുള്ള ഒരു പ്രത്യേക പെരട്ട് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഇനി പുളിക്ക് എന്തെങ്കിലും ചേർക്കണം എന്നുള്ളവർക്ക് ഉള്ളി ഒന്ന് മൂത്ത സമയത്ത് നമ്മൾ ചെമ്മീൻ ഇടുന്നതിന് മുൻപായിട്ട് തക്കാളിയോ അല്ലെങ്കിൽ കുറച്ച് ഒരു കഷ്ണം കുടംപുളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി വെന്ത് അതിൽ വെള്ളമെല്ലാം വറ്റി ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല കൂട്ടും. പിന്നെ 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു 2-3 വറ്റൽമുളകും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി ഇളക്കി ഏകദേശം ഒരു 5 മിനിറ്റോളം ഇളക്കി നമുക്കിത് യോജിപ്പിക്കണം. എന്നാലാണ് ഇതിലേക്ക് അതിൻ്റെ കറക്റ്റ് സ്വാദ് ചെമ്മീനിലേക്കൊക്കെ പിടിക്കുള്ളൂ. നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന മുളകും കൂടി ആവുമ്പോൾ നല്ലൊരു സ്വാദാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഞാൻ ഇതുപോലെ 5 മിനിറ്റ് സിമ്മിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി ഇളക്കി മൂപ്പിച്ചെടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പ്രോൺസിലേക്ക് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഒരു ഫ്ലേവറുമാണ് വരിക കേട്ടോ. ആ മസാലയൊക്കെ മൂത്ത മണം വളരെ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് സ്റ്റൗവ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 5 മിനിറ്റ് ഞാൻ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോൺസാണിത്. നമ്മുടെ പ്രോൺസ് പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യൽ രീതിയിൽ തന്നെയല്ലേ ഇത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഇനി പുട്ട് നിറയ്ക്കാനാണെങ്കിലും ഒക്കെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഏതിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്ര റെസിപ്പി തന്നെയാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുൻപും ഞാൻ ചെമ്മീൻ്റെ വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരും. വേറൊരു വിഭവമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. Thank you.